നമസ്കാരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ കൊച്ചു കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് വൻതുകകൾ കടമായെടുത്ത് അനാവശ്യ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള പിണറായി സർക്കാരിൻ്റെ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നേ വരെയുള്ള ഭരണ മികവ് കൊണ്ട് ആകെ കടം 3.5 ലക്ഷം കോടിയിൽ അധികമായി. വരുമാനവും സെസ്സും ടാക്സും കൊണ്ട് അഭിവൃദ്ധിപ്പെടാൻ ഇവിടെ കൃഷിയില്ല, വ്യവസായമില്ല, നിർമ്മാണ ഫാക്ടറികളുമില്ല, കയറ്റുമതിയുമില്ല. മുമ്പുണ്ടായിരുന്ന വ്യവസായങ്ങളൊക്കെയും സമരം ചെയ്തും കൊടികുത്തിയും പൂട്ടിച്ചു. ആകെയുള്ള നികുതി വരുമാനത്തിൻ്റെ 80% പോകുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനും മാത്രമാണ്. ബാക്കി വരുന്ന 20% തുക കൊണ്ട് വേണം വികസനവും പുനരുദ്ധാരണവും നടത്താൻ. ഇന്നിപ്പോൾ മലയാളിക്ക് അവിയലും സാമ്പാറും വെക്കണമെങ്കിൽ തമിഴൻ്റെ വിയർപ്പിനെ ആശ്രയിക്കണം. ക്ഷേത്രങ്ങളിലും ചടങ്ങുകളിലുമൊക്കെ പുഷ്പം വേണമെങ്കിലും കന്നഡരും തമിഴരും കരിയണം. ഇന്ത്യയിലിറങ്ങുന്ന കാറുകളിൽ പകുതിയിൽ ഏറെയും നിർമ്മിക്കുന്നത് തമിഴകമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വസ്ത്ര വ്യവസായങ്ങളിൽ ഒന്നാണ് തിരുപ്പൂരിൽ പരന്നുകിടക്കുന്നത്. വിഷുവിന് പടക്കം പൊട്ടണമെങ്കിൽ ശിവകാശിയിൽ നിന്ന് ഇവിടേക്ക് പടക്കങ്ങൾ വരണം. ഇന്ത്യയുടെ മുഴുവൻ അരി ഉൽപ്പാദനത്തിൻ്റെ 30% ആന്ധ്രയിൽ നിന്നാണ്. പഞ്ചാബ്, മഹാരാഷ്ട്ര, ഹരിയാന, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് അങ്ങനെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ നിൽക്കാവുന്ന സ്വയം പര്യാപ്തരായ ഭരണകൂടങ്ങളാണ്. ദേശീയ ജി ഡി പിയിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള ആളുകൾ. പക്ഷേ കേരളമോ? മധ്യത്തിൽ മുങ്ങിക്കുളിച്ച് ലോട്ടറിയിൽ ചൂതാടി ധൂർത്തടിച്ച് തനിക്കൊന്നും തരുന്നില്ലേ എന്ന് കേന്ദ്രത്തെ പുലഭ്യം പറഞ്ഞ് വഴക്കടിച്ച് കേസും കൂട്ടവുമായി നടക്കുന്ന എല്ലാ അർത്ഥത്തിലെയും അലസന്മാർ. പ്രവാസി അയക്കുന്ന പണം കൊണ്ട് മാർക്കറ്റ് വിപുലപ്പെട്ടു. അതിൻ്റെ പച്ചപ്പ് മാത്രമേ കേരളത്തിന് സത്യത്തിൽ ഉള്ളൂ. കേരളത്തിൽ ഏകദേശം 5 ലക്ഷം സർക്കാർ ജീവനക്കാരുണ്ട്. പ്രൊഫഷണൽസായി ലക്ഷക്കണക്കിന് ഡോക്ടർമാരും വക്കീലന്മാരും ബാങ്ക് ഉദ്യോഗസ്ഥരും IT പ്രൊഫഷണൽസും ബിസിനസ്സുകാരും ഒക്കെയുണ്ട്. 1 വർഷം 1 ലക്ഷം കോടി രൂപയാണ് പ്രവാസികൾ കേരളത്തിലേക്ക് അയക്കുന്നത്. ആ പണം മാർക്കറ്റിൽ എത്തുന്നതിൻ്റെ പ്രൗഢി മാത്രമാണ് നമുക്കുള്ളത്. എന്നിട്ടും ഒരു സുസ്ഥിരമായ സമ്പദ്ഘടന നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? വെറും 70 രൂപയുടെ മദ്യം ജനത്തിന് സർക്കാർ ഔട്ട്ലെറ്റിലൂടെ നൽകുന്നത് ഏതാണ്ട് 800 രൂപയ്ക്കാണ്. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ വരുമാനവും. കേരളത്തിൽ കഴിഞ്ഞ 35 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ബജറ്റിൽ മിച്ചമുണ്ടായിട്ടില്ല. മറിച്ച് കമ്മിയുടെ അളവിൽ വൻ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 1983-84 57 കോടിയായിരുന്നു കമ്മിയെങ്കിൽ ഇപ്പോഴത് 3.5 ലക്ഷം കോടിയിൽ അധികമാണ്. ഒരു സംസ്ഥാന സർക്കാരിന് വരുമാനത്തിന് ആനുപാതികമായി മാത്രമേ കടമെടുക്കാൻ കഴിയുകയുള്ളൂ. കേരളത്തിൽ വരുമാനം കൂടുന്നില്ല എന്ന് മാത്രമല്ല, ലഭിക്കുന്ന വരുമാനം തികയാതെ കടം വാങ്ങിയാണ് ദൈനംദിന ചിലവ് കണ്ടെത്തുന്നത്. വരുമാനം ഉണ്ടാക്കാതെ കടം വാങ്ങി ചിലവ് നടത്തുന്ന ഈ സാമ്പത്തിക ശാസ്ത്രം കൊടും ചതിയാണ്, വഞ്ചനയാണ്, ഒരു തലമുറയോട് ചെയ്യുന്ന മഹാപാതകമാണ്. 5 പൈസ കയ്യിലില്ലെങ്കിലും അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലാത്ത, കടം വാങ്ങിയും ധൂർത്തടിക്കുന്ന, കുടുംബ മഹിമ കാണിക്കാൻ പാഴ്വാക്കുകൾ പറയുന്ന, കുറെ മസ്തിഷ്ട അടിമത്തം സംഭവിച്ച പാർട്ടിക്കാരുണ്ട് എന്നതാണ് വാസ്തവത്തിൽ കേരളത്തിൻ്റെ ആകെ സമ്പാദ്യം. ആരാണ് ഈ നാടിനെ ഈ ഗതിയിലെത്തിച്ചത് എന്ന് ഇനിയെങ്കിലും ചിന്തിക്കാൻ യോഗി ആദിത്യനാഥിൻ്റെ വാക്കുകൾ നിമിത്തമാകട്ടെ. ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ ചർച്ചയായ ഒന്നായിരുന്നു യോഗിയുടെ വാക്കുകൾ. ഇപ്പോൾ ഇതിൽ തൂങ്ങിപ്പിടിച്ച് ചില മാധ്യമങ്ങൾ കയറിയിട്ടുണ്ട്. എന്നാൽ ഇതിലൊന്നും യാതൊരു കാര്യവുമില്ല. വസ്തുതാപരമായി നാം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇതിലെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് അറിയാൻ സാധിക്കും. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.